മാഡം ഒരു എനിക്കോ എവിടെന്നു ഓഹോ കത്ത് വന്നു പോയി കത്തു വന്നു വന്നു കത്ത് വന്നല്ലോ

ആരുടെ എഴുത്താണ് രാകേഷിന്റെ പതുക്കെ ലക്ഷ്മിയുടെ കത്ത കനു വിവരം അറിഞ്ഞിട്ടുണ്ട് ഇനി എല്ലായിടത്തും കൊട്ടിഘോഷിക്കും മകനും മരുമോളും ഹണിമോൺ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ അയാൽക്കാർ അത്രയും വീട്ടിൽ ഉണ്ടാകാതിരുന്നാ മതി അത് ശരിയാ പക്ഷേ ഇക്കാര്യം താൻ ആ ചെകുത്താന്റെ ചെവിയിൽ നിന്ന് എത്ര നേരം ഒളിച്ചു വെക്കും ഓം ഓം ജയ് 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 ജഗദീഷ് 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 സ്വാമി എന്താ മമ്മ എന്നും ഈ പാട്ടാണല്ലോ ഇന്ന് മാമി വരുന്ന ദിവസമല്ലേ ഏതേലും തമിഴ് പാട്ടായിരുന്നു നല്ലത് ഓഹോ ഇനി ആരെങ്കിലും വിലാത്തിയിൽ നിന്ന് വന്നാൽ ഇംഗ്ലീഷിൽ ഭജന പാടുവോ പിന്നെന്താ പോ

മാമിയെ സ്വാഗതം ചെയ്യാൻ ഞാൻ തമിഴ് പാട്ട് ലക്ഷ്മി മാമി എന്താണോ എഴുതിയത് അമ്മൂം അന്നയച്ച കത്ത് പുറത്തു കാണിക്കാതെ ഒളിച്ചു വെച്ചിരിക്കുക എനിക്ക് തോന്നുന്നു ശ്വാസം ബഹുവും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഒറ്റ ദിവസം കൊണ്ട് പോയെന്ന് ഇല്ലേ ചിട്ടി ഞാൻ രാകേഷിന് കൊടുത്തതാ അത് അങ്ങനെ തന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടു പിന്നെ ചിട്ടി അതുകൊണ്ട് അച്ചിയാകണം എനിക്ക് മനസ്സിലായില്ല ചിട്ടി മോളെ എല്ലാം മനസ്സിലായില്ലോളും കുട്ടി സ്വന്തം ഭാഷയിൽ പഠിച്ചു വളർന്നതല്ലേ അതുകൊണ്ട് പയ്യെ പയ്യെ പ്രാക്ടീസ് കൊണ്ട് ഹിന്ദിയും മനസ്സിലാവും ആ മോളെ മോക്ക് പറയാൻ കഴിയുമോ നിന്റെ അതായത് എന്താണ് എന്ന് വെച്ചാൽ മാമിയുടെ എന്ത് ഇറ്റ് ഈസ് എ വെരി വെരി ബിഗ് പ്രോബ്ലം ഫോർ യു കനു മാമിക്ക് എന്തെങ്കിലും ക്ലൂ കൊടുക്ക് ും എന്താ മമ്മി ബംഗാളിയാണോ പക്ഷേ ഹിന്ദി എന്ത് സ്വപ്നത്തിൽ പോലും കരുതില്ല മമ്മി ബംഗാളിയാണെന്ന് ഡോണ്ട് മാമി മാമിയുടെ ബഹുവും മനസ്സിലാക്കിയില്ല മാമിയുടെ ഭാഷ തമിഴാണെന്ന लीजिए ഇപ്പ ശരിയായി ഈ കായുടെ പ്രയോഗം തുടർന്ന് വരുന്ന നൗൺ ജ്യൂസിന്റെ ജെൻഡർ അഥവാ മാസ്കുലൈൻ ജെൻഡറിനെ അനുസരിച്ചാണ് തുടർന്നു വരുന്ന നൗണിന്റെ ജെൻഡർ ഫെമിനിൻ ആണെങ്കിൽ പ്രയോഗമാകും ഇപ്പോൾ പിന്നെ റാം കി ബഹിൻ ഇതിൽ ബഹിൻ ഫെമിനിൻ ആണ് ചിലപ്പോ കെ എന്ന് പറയാറുണ്ടല്ലോ ആ ഞാൻ അതാ പറയാൻ വന്നത് അത് തുടർന്നു വരുന്ന വാക്ക് മാസ്ക് ആണോ പ്ലൂറൽ ആണോ കെ എന്ന് പ്രയോഗിക്കും ഇപ്പോ ഇപ്പോൾ വാചകം പൂർണമാക്കിയാൽ ക്ലിയർ ആകും ഇനി ഫെമിനിൻ ഇനിറലിന്റെ എക്സാമ്പിൾ നോക്കാം കി അതായത് സിംഗുലർ അല്ലെങ്കിൽ പ്ലൂറൽ രണ്ടിലും കീ തന്നെ പിടികിട്ടി എന്താ സാവിത്രി ദാ ഇവിടെ നോക്ക് സൂക്രിയേ എന്നാ സാവിത്രി ഒരു വലിയ പാത്രത്തെ വെള്ളം കൊടുക്ക ശരി ആ പിന്നെ ഇന്നത്തെ പത്രം കൂടെ കൊണ്ടുപോരേ ഓ ശരി ഇതാ വെള്ളം പിന്നെ ആജ്കി അക്ബാർക്ക് ഇവിടെ ഇരുന്ന് ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം आपकी चाय സാവിത്രി ഇപ്പ പക്ഷെ പറയേണ്ടിയിരുന്നത് അതുപോലെ എന്നാണ്

എന്നാൽ ഇതിന് പലതും വിപരീതം അതായത് എക്സെപ്ഷൻസും ഉണ്ട് ഇപ്പോൾ കിതാബ് ചായസ് പോലെ നൂറ് ശതമാനം ശരി പിന്നെ ഇതുപോലെ ഈ ഈ എൻഡിങ് നൗൺസിൽ ഫെമിനിൻ ഇപ്പോൾ മൂർത്തി നദി ലഡായി പോലെ എക്സെപ്ഷൻസ് കാണുമല്ലോ ആ ഉണ്ടല്ലോ ഇപ്പോ പാനി ഘീ മൂത്തി ഹാത്തി വ്യാപാരി ഗവി അതി ഇതൊക്കെ പോലെ ഈ എൻഡിങ് ആയിട്ട് കൂടി

सब्जी कट गई कट गया सब्जी कट गई पंखा चल रहा है चल रही है चल रहा है लड्डू मीठा है मीठी है लड्डू मीठी है सजावट अच्छा है अच्छी है सजावट अच्छा है कमरा बड़ा है बड़ी है बड़ा है सावित्री मास्टर जी എനിക്ക് അങ്ങേ പോലെ ഹിന്ദിയിൽ ഡോക്ടറേറ്റ് ഡിഗ്രി എടുക്കേണ്ട കാര്യമില്ല എന്നിട്ടും ഞാൻ എന്റെ രീതിയിൽ ശരിയായ വാക്യം എഴുതാൻ ശ്രമിക്കുക നോക്കിയേ രണ്ട് വാചകമേ നോക്കൂ സാവിത്രി ഹിന്ദിയിൽ ഇനാനിമേറ്റ് ഓബ്ജെക്ട്സ് അഥവാ അചേതന പദാർത്ഥങ്ങൾക്ക് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല മറിച്ച് പരമ്പരാഗത പ്രയോഗം അതായത് യൂസേജ് അനുസരിച്ച് ശരിയോ തെറ്റോ ആയി കണക്കാക്കുന്നു ചില ബ്രോഡ് റൂൾസൊക്കെ ഉണ്ട് പക്ഷേ അവയുടെ എക്സെപ്ഷൻസും ഉണ്ട് അതിനെക്കുറിച്ച് വിശദമായി ഞാൻ പറഞ്ഞു തന്നിട്ടുമുണ്ടല്ലോ ആ ഞാൻ ഇത് പറഞ്ഞു തന്നില്ലെന്ന് തോന്നുന്നു മിക്കവാറും ഊ എൻഡിങ് വാക്കുകൾ എൻഡിങ് വാക്കുകൾ പുല്ലിങ്ങമാണ് അതിനർത്ഥം ാണ് ശരിയല്ലേ വളരെ ശരി ഇതുപോലെ ചില ഭാവവാചകസജ്ഞകൾ അവസാനം പ പൻ ത്വ ആൻ ഔ വരുന്നത് അതുമൊക്കെ പുല്ലിംഗമാണ് ഇപ്പോൾ പുടാപ്പ ബച്ച്പൻ റഹാവ് മഹത് പഹചാൻ ഇത്യാദി പിന്നെ ഏതിൻ്റെ അന്ത്യത്തിൽ ത വരുന്നോ അതെല്ലാം ഏറിയ കൂറും സ്ത്രീലിംഗമാവും അങ്ങനെ സുന്ദരത ഖബ്രഹട്ട് പോലെ സാവിത്രി അച്ഛന് രണ്ടാമത്തെ വാക്ക് തിരുത്തുട്ട് തീർന്നോ കനു മോളെ ഇതാ ഇങ്ങോട്ട് വന്നേ എന്താ മോളെ പോയി നോക്ക് നിന്റെ മാമനും മാമിയും എന്ത് ചെയ്യാണെന്ന്

പിന്നെ ആ ഇനി ബക്കറിയെഴുത് ആനി ചേർത്ത് ആനി ആ ഇങ്ങനെ നൗക്കറിൽ നിന്ന് നൗക്കറനി

ശ്രദ്ധിക്കണം ഇതിലെ ഇൻ സഫിക്സ് ആണ് ആ ശരി വേറെ എഴുതിക്കോ ഈ ഇങ്ങനെ അധ്യാപക്ന്ന് അധ്യാപിക ആ പിന്നെ ബാലക്ന്ന് ബാലിക നോക്കിയേ ഭട്ടാചാർജി പലപ്പോഴും ലിംഗം അഥവാ ജെൻഡർ ശരിയായി പ്രയോഗിക്കാത്ത കാരണം പലരെയും നല്ല ഹിന്ദി ജ്ഞാനം ഇല്ലാത്തവരെന്ന് പറയാറുണ്ട് ഇതായിപ്പോൾ തന്നെ ഡിസുസാബ് ചോദിച്ചില്ലേ ആപ്കെ ഖഡിമേ യാ സമയ ഹുഹ അപ്പോൾ നിങ്ങൾ മറുപടി പറഞ്ഞു മേരാ ഖടി സാത് ബജാ ഹെ കണ്ടില്ലെ രണ്ട് വാചകവും തെറ്റാണ് ആദ്യ വാചകത്തിൽ സമയമെന്ന വാക്ക് പുല്ലിംഗമാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഹുവാ ഹെ എന്ന് പ്രയോഗിക്കണം രണ്ടാമത്തെ വാക്യത്തിൽ ഘടിയുടെ ക്രിയ സ്ത്രീലിംഗം പ്രയോഗിക്കണം ശരിയായ വാചകമാണ് പിന്നെന്താ വാസ്തവത്തിൽ വാക്യത്തിൽ പ്രയോഗിക്കുന്ന പ്രോനൗൺസ് അഡ്ജക്റ്റീവ്സ് വേർബ്സ് ആൻഡ് പോസ് പൊസിഷൻ നൗണിൻ്റെ ജെൻഡർ അനുസരിച്ചാണ് മാറുന്നത് സാബ് ഘടിക്കുമ്പ് പ്രോനൗൺ മേരാ ചേർത്തില്ലേ ഇംഗ്ലീഷിൽ മേര അല്ലെങ്കിൽ മേരിക്ക് ഒരേ വേഡ് മൈ യൂസ് ചെയ്യുന്നു പക്ഷേ ഹിന്ദിയിൽ ഫെമിനിൻ നൗണിന് മേരി പിന്നെ മാസ്കുലിന് മേര ഉപയോഗിക്കപ്പെടുന്നു അതുകൊണ്ട് കടിക്കൊപ്പം മേരി ആവണം വളരെ ശരി ഞാനൊരു അബ്ജക്റ്റീവിൻ്റെ എക്സാമ്പിൾ തരട്ടെ ഇപ്പം കാലി ഗായ്

പുല്ലിങ്ങമാണ് അതുകൊണ്ട് എന്ന് പ്രയോഗിക്കണം പക്ഷെ വെർബ് ആഗയുടെ സ്ഥാനത്ത് ആഗയ ആയിരിക്കണം അപ്പോൾ ശരിയായ സെൻറ്റൻസ് ആവും രാംരാജി ഏതെങ്കിലും പോസ്റ്റ് പൊസിഷന്റെ ഉദാഹരണം എന്ന് പറഞ്ഞേ ഗുലാബ് ലാൽ ഇതിൽ രങ് പുല്ലിംഗമാണ് അതുകൊണ്ട് കാ വേണം പ്രയോഗിക്കാൻ ഇനി ഇതിനെ തന്നെ മാറ്റാം ഗുലാബ് കീ പത്യ സൂക്കേ പത്യ സ്ത്രീലിംഗമാണ് അതുകൊണ്ട് കീ പ്രയോഗിക്കണം അല്ലേ മണിയായി ഇന്നത്തെ നമ്മുടെ ക്ലാസ് അതായത് സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ ചർച്ച സമാപിച്ചു നാളെ വീണ്ടും കാണാൻ ലക്ഷ്മി താനെന്നല്ല മസ്കുലിൽ നിന്ന് ഫെമിനീൻ ആക്കാൻ പഠിച്ചു ആ അതൊക്കെ ഓർമ്മയുണ്ടോ പിന്നെന്താ കേൾപ്പിക്കേ ഇന്ന് നമുക്ക് വേറെ ചില സഫിക്സ് ചേർത്ത് ശ്രീലിംഗമാക്കുന്ന പഠിക്കാം ആ എഴുതിക്കോ ആ വാൻമാറി വത്തി ോക്കാം ഇങ്ങനെ ഭാഗ്യവാൻ ഭാഗ്യവാൻ ഭാഗ്യവതി ഭാഗ്യവതി ആ ശ്രീമാൻ ശ്രീമതി ശ്രീമത്തിക്കോ ഇയാ ഇങ്ങനെ കുത്ത കുത്തിയുടിയ ഇതല്ലാത്ത ചില വാക്കുകൾ പാടെ മാറുന്നു ഇങ്ങനെ ആ റാണി രാജാക്കിന് യുവതി പിന്നെ പിന്നെ ആ അതെ അതെ നർ മാത കൊണ്ട് ഓർമ്മ വന്നു ചില പക്ഷി മൃഗാദികളുണ്ട് അവ എപ്പോഴും പുല്ലിംഗമാണ് പിന്നെ ചിലത് എപ്പോഴും സ്ത്രീലിംഗവും ഇതിൽ മെയിൽ ഫീമെയിൽ തിരിച്ചറിയാനായിട്ട് നർ മാതാ ചേർത്ത് പറയുന്നു ഇപ്പോൾ തോത്ത കൗവ ചീത്ത ഇവ ഇവയൊക്കെ മസ്കുലർ ആണ് ഇവയിൽ മാതാ ചേർത്ത് മാതാ കവ മാതാ ചീത്ത മാതാ തോത്ത എന്നൊക്കെ പറയുന്നു പിന്നെ മൈന ചിടിയ ഗിലഹരി ഇതൊക്കെ എപ്പോഴും സ്ത്രീലിംഗമാണ് ഇവയെ നർമേന നർച്ചിടിയ നർഗിലഹരി നർമങ്കിയ എന്നൊക്കെ പറയുന്നു ശരി ഇന്ന് ഭാഗീരഥി വന്നില്ലല്ലോ അവര് വന്നെന്ന് തോന്നുന്നു आज मेरा बस टाइम से नहीं आए इसलिए मेरे को देर हो गया कनु इवर मलयाली आले हां शेरी की मनसलाकी कनु नी निंदे एटते के एक परीक्षा इड दा इपोल भागीरथी പറഞ്ഞ सेंटेंस करेक्ट ചെയ്യാൻ പറയേ വെരി ഗുഡ് എടതി സന്തോഷിച്ചോ മാർക്ക് കിട്ടും മാർക്ക് आज मेरा बस अलग, मेरी बस टाइम से नहीं आई इसलिए मेरे को आने में देर हो गई हंड्रेड हंड्रेड झाड़ू कहाँ होंगे भाभी दीदी हाय राम तुम्हारो को क्या बोलेगा भागीरथी दीदी घोड़ा पिला के ले Examiner, sir. होगी दीदी हाय राम तुमको क्या बोलूंगी तुम हमारा बात का मजाक उड़ाता हम अभी तक इस घर में काम करता अब बन समझो हम जाता तुम मेरी बात का मजाक उड़ाती हो मैं अभी तक इस घर में काम करती रही अब बन समझो मैं जाती हूं। क्या? तुम फिर मजाक करता क्या? फिर मजाक करती? जी, हम पोंजे नहीं करेगा, मैं जाता आप हमारा हिसाब कर देता तो अच्छा माँ जी अब मैं झाड़ू पोछा नहीं करूंगी मैं जाती हूँ आप मेरा हिसाब कर देता ശരി അവസാന വാക്യത്തിൽ പിന്നെ അച്ചി പോലെ പറയേണ്ടിയിരുന്നത് അച്ച എന്നായിരുന്നു अंगी कत्त वाईचे नानो नामनो हाँ इधर वो राहिंदी भाषे एड़ते रान रेस्पेक्टेड मामी हम 17 तारीख की रात चेन्नई पहुंचा हवाई जहाज का यह मेरा पहला जर्नी था चेन्नई एयरपोर्ट पर मेरी जहाज एक लेट पहुंची वहां से महाबलीपुरम की मंदिर की दर्शन करने गया समुद्र का ठंडा हवा बहुत प्रसन्न था मद्रास से ऊटी जाने के लिए कोयम्बतर तक रेलगाड़ी का यात्रा की वहाँ टूर्स का भीड़ था मुझे वहाँ की मौसम अच्छी लगी हम दो फरवरी का रात तमिलनाडु एक्सप्रेस से चलकर चार फरवरी का शाम दिल्ली पहुँचेगा मेरा हिंदी अच्छा नहीं है भाषा का गलतियाँ एक्सक्यूज करना ബഹു ലക്ഷ്മി നിങ്ങളെല്ലാം പറയണം ഇതിൽ ഏത് തരം തെറ്റാണുള്ളതെന്ന് അധികപക്ഷവും ജെൻഡറിൻ്റെ പക്ഷേ ഇതിൽ വളരെയേറെ ഇന്റിമേറ്റ് വേർഡ്സ് ഉണ്ട് അതിന്റെ ജെൻഡർ അറിയാൻ വലിയ പ്രയാസമാണ് വെരി ഡിഫിക്കൽ എന്താ അചേതന വാക്കുകൾ ലിംഗം അറിയാൻ വല്ല വഴിയുമുണ്ടോ നോക്കി ലിംഗത്തിന്റെ എന്നല്ല ഏത് ഭാഷയുടെയും ശരിയായ ജ്ഞാനം ആ ഭാഷ സംസാരിക്കുന്നവരുമായി സംസാരിച്ച് ആ ഭാഷയിലെ സാഹിത്യം വായിച്ചുമാണ് ഉണ്ടാകേണ്ടത് നിങ്ങൾ ശരീരത്തിലെ ചില അംഗങ്ങളുടെ പേരെഴുതൂ ഇനി ഇവയ്ക്കു മുമ്പേ അല്ലെങ്കിൽ മേരി ചേർക്കുക

എന്താ ഇങ്ങനെയും ചില വാക്കുകളുണ്ടോ രണ്ട് ലിംഗത്തിലും പ്രയോഗിക്കാവുന്നതായിട്ട് ആ ഉണ്ടല്ലോ ഇപ്പോൾ ദുഷ്മൻ മെഹ്മാൻ പ്രയോഗിച്ചു നോക്കൂ ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഫീമെയിലിന്റെ എക്സാമ്പിൾ പറഞ്ഞു തരാം മേരി രമാ ഇനി ഒരു പുരുഷന്റെ ഉദാഹരണം നോക്കി മെറ ചില ഉദാഹരണങ്ങൾ പറയാമോ അതിലൂടെ ലിംഗം പെട്ടെന്നറിയാൻ കഴിയുന്നതായിട്ട് ആഴ്ചയിലെ എല്ലാ ദിവസവും പുല്ലിങ്ങമാണ് ഇപ്പോൾ സോമവാർ മംഗൾവാർ ബുധവാർ ഇത്യാദി അതുപോലെ മാസങ്ങളും ഈകാരമായ അതായത് ഈ എൻഡിങ് മാസങ്ങൾ ഒഴിച്ചാൽ ബാക്കി മാസങ്ങളുടെ പേര് പുല്ലിങ്ങമാണ് ഈ കാരാ മാസങ്ങളുടെ പേരാണ് ജനുവരി ഫെർവരി മെയ് ജൂലൈ ഇതെല്ലാം സ്ത്രീലിംഗമാണ് മരം പർവ്വതം രാജ്യം നഗരം ധാന്യം ധാതുക്കൾ ഇവയുടെ പേര് അധികവും പുല്ലിംഗമാണ് ഉദാഹരണം അശോക് ഹിമാലയ ഭാരത് ചെന്നൈ ഗേഹു ലോഹ ഇതൊക്കെ പുല്ലിംഗമാണ് പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവയുടെ ലിംഗനിർണയം പരമ്പരാഗത പ്രയോഗം അതായത് യൂസേജിൻ്റെ ആധാരത്തിലാണ് ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം നിങ്ങൾ സമയമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വരിക ആഹാ പിന്നെന്താ പക്ഷെ ഇപ്പോ ഇന്ന് തന്നെ ഉച്ച ഡോക്ടർ സാഹ അങ് ആളുകൾക്ക് കറക്റ്റ് ഹിന്ദി പറയാനും എഴുതാനും പഠിപ്പിക്കുകയാണ് പക്ഷെ അങ്ങ് ഒരു ഹിന്ദി സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഖോൽ സോറി തോ വളരെ പ്രയോജനമുണ്ടാവും താങ്ക് ഫോർ കോംപ്ലിമെന്റ് മിസ്റ്റർ ഭട്ടാചാര്യ പക്ഷേ എന്റെ നോട്ടത്തിൽ ഹിന്ദി ലേണിംഗിനെ ൈസ്ഡ് ആക്കുന്നത് ഉചിതമല്ല നിങ്ങളെല്ലാം എപ്പോഴും ഹിന്ദി സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ പഠിപ്പിക്കൂ അപ്പോഴേ ഹിന്ദി നാടങ്ങും രാഷ്ട്രഭാഷയുടെ രൂപത്തിൽ മാനിക്കപ്പെടും ബട്ട് ഡോക്ടർ സാബ് ഇന്ന് ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചത് വാ വാ ചൂട് ചൂടായിട്ട് സ്വന്തം അറിയല്ല മാമിയുടെ മാമി മോളെ കനു ലക്ഷ്മി മരുമോളെ പരിചയപ്പെടുത്തി ആ ആ പിന്നെന്താ കനു ചെന്ന് ലക്ഷ്മി മോളെ വരാൻ പറ പിന്നെ എന്റെ ഫയൽ ബാഗും കൊണ്ടുവാ

ഇതൊന്ന് കറക്റ്റ് ചെയ്യൂ ആ ഇത് അതേ കത്താണ് ഫ്രണ്ട്സ് ഇത് അതേ ഹിന്ദി സംസാരിക്കാത്ത ആളിൻ്റെ കത്ത് ഇപ്പോൾ ലക്ഷ്മി ലെറ്റർ കറക്റ്റ് ചെയ്യുന്നത് വരെ നമുക്ക് പക്കോട കഴിക്കാം ചായ കുടിക്കാം സംസാരിക്കുകയും ചെയ്യാം ഡോക്ടർ സാബ് ഇപ്പോഴൊക്കെ ഇംഗ്ലീഷിലെ പല പദങ്ങളും ഹിന്ദിയിൽ പ്രയോഗിക്കപ്പെടുന്നു അതിൻ്റെ ജെൻഡർ എങ്ങനെ മനസ്സിലാക്കാനായിട്ട് കഴിയും ഉദാഹരണത്തിന് ഓഡർ മോട്ടർ എൻജിൻ സ്കൂൾ എയർപോർട്ട് ഡാരി പ്രോബ്ലം സിനിമ ടിക്കറ്റ് ഇത്യാദി പിന്നെ ടെലിഫോൺ റൂം പ്ലാറ്റ്ഫോം പാർട്ടി ഇതൊക്കെ യൂണിവേഴ്സിറ്റി ലൈറ്റ് ക്യാപ് എല്ലാം ഇംഗ്ലീഷ് വാക്കിന്ന് ഇംഗ്ലീഷ് വാക്കുകളുടെ ലിംഗം അറിയാൻ ഒരു പ്രയാസവുമില്ല ഏറെ കൂറും ഈ വാക്കുകൾ പുല്ലിംഗം തന്നെയാണ് പിന്നെ ഈ കാലം അതായത് ഈ എൻഡിങ് വാക്കുകൾ മാത്രമേ മിക്കവാറും സ്ത്രീലിംഗമായിട്ടുള്ളൂ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ വാക്കുകളിൽ അങ്ങനെയുള്ളത് ഏതൊക്കെയാണ് ഡാരി കമ്പനി യൂണിവേഴ്സിറ്റി പാർട്സ് എന്നാൽ മര കമ്പനി എന്താ ഇത് ശരിയാണോ കമ്പനി രണ്ടാമത്തെ വാക്യം ശരിയാ കുറച്ച് വേഡ്സ് ആലോചിച്ച് വാക്യമുണ്ടാക്കും വേറെ അഡ്മിഷൻ ഹുകയാണ് മേരാ ഓർഡർ മിൽക്കുക മേരാ സ്കൂൾ ബന്ധ് പക്ഷേ ഇക്കാര്യത്തിലും ഉണ്ട് ഇപ്പോൾ നിങ്ങൾ പറയുന്നു മേരി ഷർട്ട് സുന്ദർ എന്നാൽ ഷർട്ട് ഈ എൻഡിങ് അല്ല ഇതുപോലെ മോട്ടർ പ്രോബ്ലം ഈ എൻഡിങ് അല്ലെങ്കിലും स्त्रीलिंग एक्सेप्शन बहु लेटर करक्ट वाईकू रेस्पेक्टेड मम्मी प्रणाम हम सत्रह तारीख की रात चेन्नई पहुंचे हवाई जहाज की ये मेरी पहली जर्नी थी चेन्नई एयरपोर्ट पर मेरा जहाज एक घंटा लेट पहुंचा वहां से महाबलीपुरम मंदिर का दर्शन करने गए समुद्र की ठंडी हवा बहुत प्लसन थी चेन्नई से ऊटी जाने के लिए कोयम्बतूर तक रेलगाड़ी की यात्रा की वहां टूरिस्ट की भीड़ थी वहां का का मौसम बहुत अच्छा लगा हम दो फरवरी की रात तमिलनाडु एक्सप्रेस से चलकर चार फरवरी की शाम दिल्ली पहुंचेंगे मेरी हिंदी अच्छी नहीं है भाषा की गलतियां एक्सक्यूज करना आपकी बहू लक्ष्मी मामी मामी एक्सक्यूज एक्सक्यूज अंदर दिवसो കിട്ടിയ ദിവസം തന്നെ ഇന്ന് ഞാൻ കൊടുക്കും ഡോക്ടർ പഠിപ്പിച്ചല്ലോ എനിക്ക് നാണം ഞാൻ കഴിഞ്ഞ വർഷമായി ഡൽഹിയിൽ താമസിക്കുന്നു എന്നിട്ട് എന്റെ ഹിന്ദി ഡോക്ടർ സാബ് ഞങ്ങളുടെ വീട്ടിലും ലക്ഷ്മിയെ പോലെ ഹിന്ദി പറയുന്നവരുടെ എണ്ണം കൂട്ടാൻ പോകുന്നു ഞാൻ ഒരു ശ്ലോകം हिंदी आसान तभी हो राष्ट्रभाषा का सम्मान आइए देखें आपने क्या सीखा वरु नौका निगल पढ़ी चल वाक्य में का की के के प्रयोग से संज्ञा के लिंग की पहचान की जा सकती है वाक्य का की ൗണിന്റെ ലിംഗ നിർണയം മനസ്സിലാക്കാം ജൈസ സർവനമി ജോേഷണോ പ്രയോഗി പാ സേരാ പോലുള്ള സർവനാമങ്ങളുടെയും ബട ബഡി പോലുള്ള വിശേഷണങ്ങളുടെയും പ്രയോഗം കൊണ്ട് നൗണിന്റെ ലിംഗനിർണയം മനസ്സിലാക്കാം ഹിന്ദി മെ അധികർ വാ ശിംഗ് ഹിന്ദിയിൽ പുല്ലിംഗമായിരിക്കും വലിയ അധികാശ സംഖ്യയെ സ്ത്രീലിംഗ് അവസാനിക്കുന്ന നൗണുകൾ ഏറെയും സ്ത്രീലിംഗമാണ് भाववाचक संज्ञा शब्द जिनके अंत में पा पन त्व आन आव होता है प्राय पुल्लिंग होते हैं पा पन त्व, आन आव, भाववाचक नौनगल पुदु पुल्लिंग माना सामान्यतः अंग्रेजी शब्द जो हिंदी में प्रयुक्त होते हैं उनमें केवल ई से अंत होने वाले शब्द ही स्त्रीलिंग हैं, शेष पुल्लिंग हैं പൊതുവെ ഹിന്ദിയിൽ ഉൾപ്പെടുത്താറുള്ള ഇംഗ്ലീഷ് വാക്കുകൾ പുല്ലിംഗമാണ് എന്നാൽ ഇയിൽ അവസാനിക്കുന്ന വാക്കുകൾ സ്ത്രീലിംഗമാണ് സംഖ്യ തുടങ്ങിയ സഫിക്സ് ചേർത്ത് സ്ത്രീലിംഗമാക്കാൻ കഴിയും